ഒന്ന് കഴിച്ചു നോക്കാം. രാവിലത്തെ ഭക്ഷണം അങ്ങ് കഴിച്ചേക്കാന്ന് പറഞ്ഞത് രണ്ട് ഗോതമ്പിന്റെ ദോശ കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന വടയും കൂടെ വേണ്ടോ? ഉഴുന്നട ഒക്കെ കണ്ടോ, നല്ല കറക്റ്റ് ആയിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതേണ്ടോ, സോഫ്റ്റ് സോഫ്റ്റ് കട്ടിച്ചമ്മന്തി. കട്ടിച്ചമ്മന്തി കട്ടിച്ചമ്മന്തി എന്നാലും കട്ടച്ചമ്മന്തി എന്നൊക്കെ പറയും. നല്ല വെജിറ്റേറിയൻ കടയിൽ നിന്ന് നമ്മള് ഉഴുന്നട കഴിക്കുകയാണെങ്കിൽ ആ കടയിൽ നിന്ന് കഴിക്കണം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ഒരു സീക്രട്ട് ആണ് നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത്. സൂത്രമല്ലേ. നമസ്കാരം, മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുണത്തിൽ മുമ്പനും പലഹാരത്തിൽ കേമനുമായ ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഉഴുന്നുകൊണ്ട് ഉഴുന്ന് അരച്ച് ഇത് വലിയ ആട്ടുകല്ലിട്ട് അരച്ച് തിന്നെ ദോശ ചൂട്ട് തിന്നേണ്ടതാണ്. പക്ഷേ അവനെ നമുക്ക് ആട്ടുകല്ലില്ലാത്തതുകൊണ്ടും നമുക്കൊരു ചെറിയ ഈ ഗ്രൈൻഡറിൽ വെച്ച് ചെറിയ തോതിൽ അത് ടെക്നിക്കോടുകൂടി അരച്ച് നമുക്ക് ഉണ്ടാക്കാം. മിക്സിയാണ്, ഗ്രൈൻഡറിലാണ് ഇത് അരക്കേണ്ടത്. എന്തെങ്കിലും ഇത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ച് വേണമെങ്കിൽ അരഞ്ഞു വരാൻ ഇച്ചിരി വിഷമമുണ്ട്. ഇത് തലേദിവസം വെള്ളത്തിൽ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. ഓരോ തുള്ളി വെള്ളം തളിച്ച് തളിച്ച് അളിച്ച് അടുത്താണ് നമ്മുടെ ഇത് ഉണ്ടാക്കണത്. ഉണ്ടാക്കണ കാര്യം എന്നാ, ഏതാ ഉണ്ടാക്കണേ, എന്നാ ഉണ്ടാക്കണേ? ഉഴുന്നോട അങ്ങനെ ഉണ്ടാക്കണേ. അത് ഗ്രൈൻഡറിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാര്യ പറഞ്ഞു ഇത് നമുക്കിങ്ങനെ ഇതിനകത്ത് മിക്സിക്കിടെ ജാറിനകത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ നമ്മളൊന്ന് തെന്നി വീണർന്നു. തെന്നി വീണിട്ട് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് വലത് സൈഡ് വെച്ചു തെന്നി അങ്ങ് വീണപ്പോൾ സംഗതി എന്നാ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അന്നി ഇടത് സൈഡ് പിടിച്ചേക്കാമെന്ന് വെച്ചു. ഇടത് സൈഡ് പിടിച്ചപ്പോൾ ഇടത് സൈഡും തെന്നി, പിന്നെ ഒരു സൈഡും പിടിച്ചില്ല, രണ്ട് കോയും കുത്തി എഴുന്നേറ്റു. പിന്നെ നടുവ് വെച്ച് ഇനി വീണ് കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഞാനൊന്ന് നോക്കി ഇനിയിപ്പോൾ നമ്മൾ അവിടെ പഴത്തിലെങ്ങാൻ നമ്മുടെ ഭാര്യ വല്ല കടുകോ എണ്ണയോ വല്ലതും ഒഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കി. അതൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ചെളിയായിട്ട് കിടക്കു പറഞ്ഞു. അതിനകത്ത് ചെറിയ സ്ലിപ്പ് ചെയ്ത് വേണം, രണ്ട് സൈഡും വേദനയുണ്ട്. അല്ല, എന്തെങ്കിലും പരിപാടി നീ ചെയ്തോന്ന് എനിക്ക് ചെറിയ സംശയം തോന്നി. പശുവിനെ കെട്ടാൻ പോയപ്പോ സംഭവിച്ചതാ. പിന്നെ രണ്ട് സൈഡും നല്ല നീരുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു രണ്ടു ദിവസം ഞാനത് വീഡിയോയിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞ് കമ്പൽസറി വീഡിയോയിൽ വന്നോ. അന്നേരം അവള് പറഞ്ഞു നിക്കണ്ട നിക്കണ്ട, നിങ്ങളുടെ കാലിന് വേദന കൂടുമെന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്നെ കയ്യെ പിടിച്ചു കൊണ്ടുപോയി കിടക്കേ കിടത്തി. എന്നിട്ട് കുഴമ്പിട്ട് തിരുമ്മി തന്നു എന്ന് നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും. തിരുമ്മി തന്നൊന്നും ഇല്ല, അതേണ്ട ഇരിക്കണം കുഴമ്പ്, വേണമെങ്കിൽ നിങ്ങൾ തിരുമ്മി, ഞാൻ വീഡിയോ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവം. പിന്നെ നമ്മൾ എന്നാ വെച്ചാൽ സുഹൃത്തുമായിട്ട് ഞാൻ മറന്നിരുന്ന ഒരു കാര്യമുണ്ട്. എന്നാ കാര്യം? പിന്നെ ആ ജീരസോടയ്ക്കകത്ത് നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് ചെറിയ മരുന്നൊക്കെ മിക്സ് ചെയ്ത് അങ്ങ് കഴിച്ചു. അപ്പോൾ അതിന് കുശാല കുശാല നീർക്കൊട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ്, അപ്പോൾ അന്നേരമാണ് ഒരു കഥ ഓർമ്മ വന്നത്. കഥ ഓർമ്മ വന്നത് കഥ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു അച്ഛൻ അങ്ങനെ പള്ളിയിൽ, നല്ല അച്ഛനാണ്, അധ്യാപകനുമാണ്. അച്ഛനങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, മത്തായി ചേട്ടാ മത്തായി ചേട്ടൻ ഇനി ഒന്നേ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ വളരെ ചെറുപ്പക്കാരനാണ് കേട്ടോ, മത്തായി ചേട്ടൻ്റെ 19 വയസ്സുണ്ട്. ഈ മത്തായി ചേട്ടൻ്റെ മകൻ്റെ മകം വന്നിട്ട് ഭയങ്കര തെറിയാണല്ലോ അച്ഛൻ. അയന അങ്ങനെ അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പം അത് കഴിഞ്ഞിട്ട് മത്തായി ചേട്ടന് രണ്ട് പ്രാവശ്യം സംസാരം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇനി തെറി പറഞ്ഞ് വിടരുത്, പിള്ളേരെ നന്നായിട്ട് ശീലിപ്പിക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മത്തായി ചേട്ടൻ്റെ പേരൊക്കെ പറഞ്ഞു. അത് ഏത് അവനാ പറഞ്ഞതെന്ന് ഒരു തെറിയോട് കൂട്ടി അച്ഛനോട് ചോറിഞ്ഞു. എന്ന് പറഞ്ഞാമണം, ഈ വലത് സൈഡ് വീണപ്പോൾ ഞാൻ ഇടത് സൈഡും കൂടെ വീണു, അങ്ങനെ രണ്ട് സൈഡും പാടില്ലാതെ ഇരിക്കുകയാണ്. അപ്പം നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ കഥ ഓർത്തപ്പോൾ നിങ്ങളോട് അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ കേട്ടോ. ഹാസ്യരൂപത്തിൽ നമുക്കിത് അരയ്ക്കാം, അരച്ചു തുടങ്ങാം. അപ്പോൾ നമുക്കിത് ഇതങ്ങോട്ട് കുറേശ്ശെ അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറിൽ അരയ്ക്കണം, വലിയ ജാറിൽ അരച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ജാറിൽ പൊടിക്ക് വെള്ളം തളിച്ച് വേണം നമുക്കിതൊന്ന് അരയ്ക്കാനായിട്ട്. ഇത് തലേദിവസം വെള്ളത്തിലിട്ടാണ്, അപ്പോൾ പെട്ടെന്ന് അരയാനും കണക്ക് എളുപ്പമുണ്ട്. ഇത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് അങ്ങ് അരച്ച് എടുക്കാം. ഇത് അരച്ചത് ചെറിയ ജാറിനകത്ത് നമ്മൾ അരച്ചത് വേണ്ട. ഒരു ഈ സ്പൂണൊരു രണ്ട് സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു. അപ്പോൾ ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഉണ്ട്, വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ ബാക്കിയെല്ലാം അങ്ങ് അരച്ചെടുക്കട്ടെ. നമ്മൾ മിക്സിയിൽ അത് അരച്ചു കഴിഞ്ഞു. നമ്മൾ ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിൽ നന്നായിട്ട് ആടി പതഞ്ഞങ്ങ് വരും. ഇതിപ്പോൾ അങ്ങനെ ആടി പതിഞ്ഞ് വരാൻ നമുക്ക് മിക്സിക്കകത്ത് അത്ര ചെറിയ ജാറിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾക്ക് ബീറ്ററിലടിക്കാം. ഇപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഇങ്ങനെ ഞെക്കി ഞെക്കി ഇപ്പോൾ തിരിച്ച് തിരിച്ച് അടിക്കുകയല്ലേ. അതുകൊണ്ട് നല്ല സ്പീഡിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മണം പതഞ്ഞ് കിട്ടും.
ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പൂണും കൊണ്ടായാലും ഒരു മരത്തവിയും കൊണ്ടായാലും നന്നായിട്ട് അത് നന്നായിട്ട് ഇളകണം. പക്ഷെ വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണയും കുടിക്കും, അതുപോലെ തന്നെ ഉഴുന്നൂടെ ലെവലിൽ കിട്ടുകയില്ല. ഇത് സ്മൂത്ത് ആവാനും മയപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ബീറ്ററിൽ അങ്ങടിക്കാം. നമ്മള് ബീറ്ററിൽ അടിച്ചോണ്ട് വന്നു. ഇനി നമുക്ക് അതിനകത്തേക്ക് സവാള സവാള അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള, ചെറിയ സവാള അരിഞ്ഞാണ്, ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞാണ്. കുരുമുളക്, കുരുമുളക് ഇത് ചതച്ചതാട്ടോ, ഒരു രണ്ടായിട്ടൊക്കെ ചതഞ്ഞിട്ടേ ഉള്ളൂ, പൊട്ടി പൊട്ടിച്ചിട്ട് ഇട്ടേക്കണാണ്, അല്ലെങ്കിൽ നമുക്ക് കടി. ഒരു ചെറിയ സ്പൂൺ. ആ പിന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞാണ്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൂടണം. ബീറ്ററിൽ അടിച്ചപ്പോ തന്നെ കണ്ടോ നല്ല കണ്ടോ പതഞ്ഞത്. ഗ്രൈൻഡറിൽ നമ്മൾ അതിനകത്ത് കഴിഞ്ഞാൽ ചെയ്യാറ് ചെയ്യണേ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ പയ്യെ പതഞ്ഞു വരും. പതഞ്ഞു വരുമ്പോൾ വേണമെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ ഒരു തുള്ളി തളിച്ചു കൊടുക്കുകയുള്ളൂ. എന്നിട്ട് ഗ്രൈൻഡറിൽ നിന്ന് വാരി വാരി വാരിയാണ് നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് ഉടനെ തന്നെ വെളിച്ചെണ്ണ എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണ്. എണ്ണ തിളച്ച് നിൽക്കും, അതിനകത്തേക്ക് ഇട്ട് വാരി വാരി ഇടണം. കൂടുതൽ സമയം ഇതിങ്ങനെ വെച്ചേർന്ന് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അപ്പോൾ അതാ ഉഴുന്നോടേക്ക് എണ്ണ കുടിച്ച് ചിലപ്പോൾ നിങ്ങൾ കിട്ടാറില്ലേ, കാണാറില്ലേ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു സൂത്രം ചേർക്കുന്നുണ്ട്, ക്രിസ്പി ആവാനും അത് വേണം തന്നെ മുരുമുരാന്ന് മുരുമുരാന്ന് ഇടണല്ലോ. നമ്മൾ നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ നല്ല വെജിറ്റേറിയൻ കടയിൽ നിന്ന് നമ്മൾ ഉഴുന്നോട് കഴിക്കുകയാണെങ്കിൽ ആ കടയിൽ നിന്ന് കഴിക്കണം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു സീക്രട്ട് ആണ് നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത്. സൂത്രം അല്ലേ, അല്ല ഞാൻ സൂത്രം അല്ല ഞാൻ അവർക്ക് സൂത്രം എന്ന് പറയുകയും ചെയ്തു, പിന്നെ സീക്രട്ട് എന്ന് പറഞ്ഞപ്പോ രണ്ടും രണ്ടാണ്. അപ്പൊ അതേണ്ടായിരിക്കണം. അതാണ് സീക്രട്ട്. ഇതാണ് സീക്രട്ട്. ഇത് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയാണ്, അതാണ് സീക്രട്ട്. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി സമയം പിടിക്കരുത്, ഉടനെ തന്നെ ഇനി എണ്ണയിലേക്ക് ഇടണം. ഉഴുന്നോടെ കറക്റ്റ് പാകായെന്നറിയാനായിട്ട് നമുക്കറിയാൻ ഒരു ചെറിയ വിദ്യ, ഇത് മുന്നേ ഒരു പാത്രത്തിനകത്തേക്ക് എടുത്ത് ഇച്ചിരി വെള്ളം കുഴിക്കുക. ആ എന്നിട്ട് ഒരു കുറച്ച് സ്വല്പം എടുത്തിട്ടേ, താണു പോകരുത്. കണ്ടോ ഇപ്പം കിടക്കണം, ഇതാണ് പരുവം. ഇപ്പം നമ്മുടെ ഉഴുന്നോടെ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല കിട്ടും, അതുപോലെ തന്നെ നല്ല നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഈ കൈ ആദ്യം നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കാം, എന്നിട്ട് ഒന്ന് അങ്ങ് കുടഞ്ഞ് കളയാം, എന്നിട്ട് ഒരിത്തിരി അങ്ങെടുക്കുക, എന്നിട്ട് ഇങ്ങനെ നടുക്കൊന്ന് അങ്ങ് മുക്കുക. നടുക്ക് ഒരു തുള ഉണ്ടാക്കണം, തുള ഇച്ചിരി വേണമെങ്കിൽ വേറെ ഒരു ഇത് കണ്ട് കൈയുരുള്ളതുകൊണ്ട് അങ്ങോട്ട് തുളച്ചു കൊടുത്താലും മതി. കഴിച്ചിറ നനവ് കുറവുണ്ടോണ്ടാണ് നമ്മൾ ഇത് വിട്ടുപോകാൻ വിഷമിച്ചത്. അപ്പൊ ഓരോ പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി, ഓരോ പ്രാവശ്യം നനയ്ക്കണം. ഇനി ഒരെണ്ണം കിട്ടും, ഞാൻ ഒന്നൂടെ നനയ്ക്കട്ടെ. മറിച്ച് മറിച്ച് ഇട്ടു കൊടുക്കാം. ആ അവസാനമായിട്ട് ഇച്ചിരി നീണ്ടുപോയോ, അതാ വെള്ളം കൂടിയിട്ടാണോ? വെള്ളം കൂടിയിട്ടൊന്നുമല്ല, ആ ധൃതി കൂടിപ്പോയിട്ടാ. ഇനി ഒരെണ്ണം കിട്ടെ, അതെ കൈ കഴുകിയിട്ട് ഇടണുള്ളൂ. ഉഴുന്നോടെ ഗോൾഡൻ കളറായി, നമ്മൾ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വെന്തു. അപ്പോൾ നമ്മൾ ചെറു തീയിലിട്ട് വേണം ഇത് വറുക്കാനായിട്ട്. നമുക്കിതങ്ങ് കോരിയെടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇന്ന് കഴിച്ചു നോക്കാം, രാവിലത്തെ ഭക്ഷണം അങ്ങ് കഴിച്ചേക്കാന്ന് ഓർത്ത് രണ്ട് ഗോതമ്പിന്റെ ദോശയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നുവടയും കൂടെ ഇട്ട് വേണ്ടോ, ഉഴുന്നട ഒക്കെ കണ്ടോ നല്ല കറക്റ്റ് ആയിട്ട് മുരിഞ്ഞിട്ടുണ്ട്. വേണ്ടോ സോഫ്റ്റ് സോഫ്റ്റ് കട്ടിച്ചമ്മന്തി, കട്ടിച്ചമ്മന്തി
കട്ടിച്ചമ്മന്തി എന്നാലും കട്ടച്ചമ്മന്തി എന്നൊക്കെ പറയും. ഇതേണ്ടോ വെറുതെ തേങ്ങയും ഉപ്പും പച്ചമുളകും കരിയാപ്പിലയും ഇട്ടത് സാമ്പാർ നമുക്ക് കഴിച്ചു നോക്കിയേ. സാമ്പാറും കൂടെ കൂട്ടി ഇപ്പൊ അഞ്ചാറ് ഉഴുന്നോളം കഴിക്കാൻ പറ്റും. ഇത് അല്ലാണ്ട് ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് അല്ലേ. നോക്കാം സോഫ്റ്റ് അല്ലേ എന്ന് ചോദിച്ചപ്പോ ചെറിയ തോതിൽ ഇവിടെ സ്പ്രേ വന്നു നല്ല മുരിഞ്ഞ് നല്ല അടിപൊളി ചമ്മന്തി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചമ്മന്തി ഞാൻ അരച്ച കേട്ടോ, കട്ട ചമ്മന്തി ഞാൻ അരച്ചാണ്. സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതാ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. ചമ്മന്തി കൂട്ടി കഴിഞ്ഞാൽ ഹോട്ടലിൽ കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ്. നല്ല ബ്രാഹ്മിൻസ് ഹോട്ടലിലൊക്കെ കഴിക്കണം. എന്നെ പോലെയുള്ള ബ്രാഹ്മണന്മാര് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ. ബ്രാഹ്മണ എങ്ങനെ കഴിക്ക, വേണ്ട വേഗം വേഗം എടുത്ത് കഴിക്കാം. പിന്നെ കഴിക്കണതിനുപാട് സമയം പോണു. കാര്യം പറഞ്ഞേക്കാം, ഉഴുന്നുവട നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി ആ പഞ്ചസാര ഇടണ ആ ടെക്നിക്കൊക്കെ ഒന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ചെയ്ത് ഇതുമണൊന്നും ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കണം കേട്ടോ. നല്ല കുഴിയുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കാൻ എളുപ്പം. ഞങ്ങളത് ഫ്രൈഡ് പാൻ വെച്ചെന്നുള്ളത് കുഴിയുള്ള പാത്രത്തിൽ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ച് ഒട്ടും ഉഴുന്നുവടയ്ക്ക് സമയം എടുക്കരുത്. അരച്ച് നമ്മൾ ബീറ്ററിൽ അടിച്ച് കറക്റ്റ് ചെയ്ത് അന്നേരം ഇട്ടോളാം, അന്നേരം കുഴച്ചിട്ടോളാം. പിന്നെ താമസിച്ച് പോയി കഴിഞ്ഞാൽ വെള്ളവും ഇടാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഇടുന്നത് പെട്ടെന്നാവണം. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി പുതിയ പുതിയ കിടികൾക്കിടയിൽ മീഡിയമായി ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് എവർക്കും ബൈ.